ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ആയിഷ. മോഡേൺ വേൾഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. വേറെ നല്ല ഒരു ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ഒന്ന് പോവുകയാണ് ഒരാവശ്യത്തിനായിട്ട്. ഒരാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആവശ്യമാണ്. എൻ്റെ ഹോസ്റ്റലിൽ നിന്നൊരു കോള് വന്നു, നമ്മുടെ വണ്ടി അവിടെ വെച്ചിരിക്കുന്നതൊന്ന് എടുക്കണമെന്ന്. കാരണം ഹോസ്റ്റലിൽ അവർ വെക്കേറ്റ് ചെയ്യുക. ഞാൻ ഈ കൊറോണയുടെ സീനൊക്കെ വന്നതിന് ശേഷം ട്രിവാൻഡ്രത്തോട്ട് പോയിട്ട് ഇപ്പോൾ ഒരു 4-5 മാസം ആകുന്നു. അപ്പോൾ വണ്ടി അവിടെ അതുപോലെ ഇരിക്കുകയാണ്. വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ആയോ, എടുക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയണം. എന്നിട്ട് നമുക്ക് വണ്ടി അവിടെ നിന്ന് കുറേ ഏറെ പാഴ്സലൊക്കെ ചെയ്ത് വീട്ടിലോട്ട് എത്തിക്കാനാണ് പ്ലാൻ. അപ്പോൾ രാവിലെ ഒരു നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഒരു ഉച്ചയോടുകൂടിയാണ് കോള് വന്നത്. ഇങ്ങനെ ഇപ്പം തന്നെ ഞാനിക്കായി വേഗം തന്നെ ഇറങ്ങി. ജസ്റ്റ് ഒരു ത്രില്ലാണ്. 2 ദിവസം കഴിഞ്ഞാൽ പുള്ളി പോവാണ്. ഇനി ഇത്തവണ എന്നെ എങ്ങും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഡൈറ്റ് ഇവിടെ ഇരിപ്പുണ്ടാണ്. ഒരു വ്ളോഗിന് ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന എന്നെ പെട്ടെന്ന് നിന്ന് നിപ്പി. ഗൈസ് കാണൂ, ഗൈസ്, രാവിലെ ഇട്ടിരുന്ന ടീഷർട്ട്, ഇട്ടുകൊണ്ടിരുന്ന പാന്റ് ഷെഡ് പോലെ ഇട്ടിട്ടില്ല, ഷെഡുണ്ട്, ഷെഡ് ഇട്ടു. പിന്നെ നിന്ന് നിപ്പില്ല എന്നെ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോവാണ്. ഈ കുട്ടി അത്യാവശ്യം ആയതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. 2 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ച് പോവുകയാണ്. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. ഒരു 4:30 ആകുമ്പോൾ അവിടെ എത്തുമായിരിക്കും. ഇപ്പൊ കൊട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വേറെ ഒരു ത്രില്ല്. കൊറോണ ഒക്കെ ആയിട്ട് എങ്ങും അങ്ങനെ ട്രാവൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു വലിയൊരു സംഭവമായിട്ടാണ് തോന്നി. അപ്പൊ എടുത്തു നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് എന്താണ് സീന്, എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. ഇപ്പോ നമ്മളൊരു കൊട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 മണിയാകുമ്പോൾ അവിടെ എത്തും. പിന്നെ ട്രിവാൻഡ്രത്തെ സീനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കോവിഡൊക്കെ ആയിട്ട് നല്ല ശോക സീനാണ്. അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാ. പക്ഷേ ഇതിപ്പം പോയില്ലെങ്കിൽ ഇപ്പോഴൊന്നും നടക്കത്തില്ല. പിന്നെ വണ്ടി ഓടി ഇരുന്നിട്ട് ആകപ്പാട് നാശമായി പോവും. പിന്നെ അതുമല്ല, ഓണറ് സമ്മതിക്കത്തില്ല വണ്ടി ഒന്നും അവിടെ വെക്കാനായിട്ട്. അപ്പം ഞാനും ഇക്കായുണ്ട്. ഇക്ക നല്ല ഡ്രൈവ് ചെയ്ത് നല്ല ടെൻഷനിലാണ്. നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ, നല്ല തിരക്കാണ്. ഇക്കലാണ്ട് ഇവിടെ വണ്ടിയെല്ലാം ഓടിച്ചോണ്ടിരിക്കും. ഒരു റൂളും ഫോളോ ചെയ്യാതുള്ള ഡ്രൈവ് ആണ് നമ്മുടെ നാട്ടില്. റോഡില് ലൈൻസ് ഉണ്ട്, യെല്ലോ ലൈൻസ് ഉണ്ട്, വൈറ്റ് ലൈൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. ആർക്കും അതിന്റെ റൂൾസ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ചുമ്മാ ഡ്രൈവിംഗ് ആണ്. ഇച്ചിരി കലിപ്പിലിരിക്കുകയാണ്. ആളുകളൊക്കെ ഭയങ്കര അബുദാബിയിലെ പോലെ ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല. ഇന്ത്യയിൽ ആളുകളും വണ്ടി ഓടിക്കുന്നതാണ് എല്ലാം ഇക്ക പറയുന്നത്. അപ്പൊ നമ്മളിതേ ചാത്തന്നൂരായി. ചാത്തന്നൂരിൽ നിന്ന് ഇനിയും കിടക്കുന്നു ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നത് ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ചുമ്മാ രസം. ഇപ്പം റോഡിലൊക്കെ വലിയ തിരക്കൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കതാണ്ട് കുറച്ച് കലിപ്പൊക്കെ മാറി ഒന്ന് ഫ്രീ ആയി, ഇപ്പം നല്ല ചില്ല് ചില്ലായിട്ട് ഇരിക്കുകയാണ്. ആ ഇനി നമുക്ക് ഇപ്പം നമുക്ക് നോക്കാം ഇനി എന്താ നടക്കാൻ പോകുന്നത്. അപ്പൊ ഗായ്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി എടുക്കണം. ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി പോയി വണ്ടിയുടെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. ബാറ്ററി ചാർജ് ഉണ്ടോ നോക്കിയ. സെൽഫ് എടുക്കണ്ട, സെൽഫ് എടുക്കണ്ട. ഹോൺ 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 ഹോൺ.
നാലഞ്ച് മാസമായി നമ്മൾ വണ്ടി എടുത്തിട്ട്. അതുകൊണ്ട് തന്നെ ഷോറൂമിൽ ഒന്ന് കാണിച്ച് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. അതിനായിട്ട് ഇപ്പം നമ്മൾ ഉള്ളൂരിലുള്ള യമഹയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്ന് പിന്നെ ജസ്റ്റ് വണ്ടികളെല്ലാം ഒന്ന് നോക്കി, R15 പുതിയ മോഡലും പിന്നെ ഫാസിനോടെ പുതിയ മോഡലുകളും. അപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത്, അത് ഞാനാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഫ്രണ്ടിനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, കൊറിയർ ചെയ്ത് തരാൻ അഡ്രസ്സെല്ലാം എഴുതി എല്ലാം ഏൽപ്പിച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തലവേദനയില്ല, രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വണ്ടി എന്തായാലും നമുക്ക് വീട്ടിലെത്തും. ഇപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ മാൾ ഓഫ് ട്രാങ്കൂറിലൊന്ന് പോകാമെന്ന് കരുതി പോവുകയാണ്. ഇപ്പം മാൾ അടുക്കാറാവുന്നു, അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട്. കൊറോണ ഒക്കെ ആണ്, എന്നാലും നല്ല സേഫായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാളൊന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകാന്നുള്ള രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിത് ആ മാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മാളിൻ്റെ ഒരു വ്യൂ ഒന്ന് കാണാം. മാൾ ഓഫ് ട്രാങ്കൂർ ട്രാൻഡ്രം. എത്തിയിട്ടുണ്ട്. മാസ്ക് ഒക്കെ വെച്ച് രണ്ടുപേരും നല്ല സേഫായിട്ട് ഇരിക്കുന്നതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടങ്ങ് പോകും, ഒരുപാട് ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ മിനിസോയുടെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിനിസോയിലൊന്ന് കയറി എന്തെങ്കിലും നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതെന്താ സാധനം? പോർ സ്ട്രിപ്സ്. ഓക്കെ, ക്ലെൻസിങ് നോസ് പോർ സ്ട്രിപ്സ് 200 രൂപ വേണോ? അപ്പൊ ഞാൻ എടുത്ത പ്രോഡക്റ്റ് ഹെഡ്സ് റിമൂവൽ സ്ട്രിപ്പ് ആണ്. ഇത് നമ്മുടെ മൂക്കിലൊക്കെ വരുന്ന ഹെഡ്സ് ഉണ്ടല്ലോ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇതെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒട്ടിച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കളഞ്ഞാൽ മതി. ഇത് യൂസ്ഫുൾ ആണ്. മിനിസോയിൽ നിന്ന് ഈ രണ്ട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു, കുഞ്ഞു സാധനമാണ്. ഇനി നമുക്ക് മക്ഡൊണാൾഡ്സ് കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാം, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് വിടാൻ ടൈം ആയിട്ടുണ്ട്, വളരെ ലേറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ വിട്ടാൽ നേരത്തെ ഒത്തിരി ലേറ്റ് ആണെന്ന് മുമ്പ് ചെല്ലത്തുള്ളൂ.
ഞങ്ങള് മാളിയിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം കൊട്ടിയൊക്കെ ആവാറായി. അപ്പൊ നമ്മളിവിടെ ചിക്കിങ്ങിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലെ വലിയൊരു ബ്രോസ്റ്റഡ് ഫാൻ ഉണ്ട്. പുളിക്കാന് വേണ്ടി കുറച്ച് വേറെ അല്ല, ഇക്കാട് അനിയൻ തന്നെയാണ്. ഇന്നത്തെ വ്ളോഗും പരിപാടികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇപ്പൊ വീട്ടിൽ പോവാ, നല്ല ക്ഷീണമുണ്ട്, കിടന്നുറങ്ങുക ഇതാണ്. അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹാപ്പി ആയിട്ട് ദൈക്കായി ഇവിടെ ഉണ്ട്. ബൈ ബൈ.